നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വൈദ്യുത പോസ്റ്റ് വാടക അന്യായമായി വർദ്ധിപ്പിക്കുന്ന കെ എസ് ഇ ബി നടപടി. പ്രതിഷേധവുമായി കേബിൾ ടി വി ഓപ്പറേറ്റർമാർ. 11 കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. കാർഷിക വിളകളുമായി കർഷകർ 12 കലക്ട്രേറ്റിലേക്ക് വിലാപയാത്ര നടത്തും. പ്രതിഷേധം കിസാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. ബത്തേരി നഗരസഭ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പ്. ബിജെപിക്കെതിരെ നടത്തുന്ന പ്രചരണം ജനാധിപത്യ മൂല്യങ്ങളോടുള്ള അവഗണനയെന്ന ബത്തേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എം അരവിന്ദൻ. മാനന്തവാടി പഴശ്ശി പാർക്കിന്റെ നവീകരണ പ്രവൃത്തികളുടെ 2-ഘട്ട ഉദ്ഘാടനം നാളെ. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. വടക്കനാട് കൊമ്പനെ നാളെ പിടികൂടും. മുത്തങ്ങ ആനപ്പന്തിയിൽ കൊമ്പനായി കൂടൊരുങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. വൈദ്യുതി പോസ്റ്റ് വാടക അന്യായമായി വർദ്ധിപ്പിക്കുന്ന കെ എസ് ഇ ബി നടപടി. പ്രതിഷേധവുമായി കേബിൾ ടി വി ഓപ്പറേറ്റർമാർ രംഗത്ത്. വാടക വർധനവിൽ പ്രതിഷേധിച്ച് 11 കെ എസ് ഇ ബി ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. കെ എസ് ഇ ബി വൈദ്യുത പോസ്റ്റിന്റെ വാടക അന്യായമായി വർദ്ധിപ്പിച്ചതിനാൽ കേബിൾ ടി വി വ്യവസായം പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് കാലാകാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എല്ലാ വർഷവും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുറെ വർഷങ്ങളായിട്ട് ഈ നിവേദനങ്ങളും സമരങ്ങളും കെ എസ് ഇ ബി വെച്ച് ഈ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഏറ്റവും കൂടുതൽ സമരം ചെയ്തിട്ടുള്ള പേച്ചാനലുകൾക്കെതിരെയും ഈ പറയുന്ന കേബിൾ ടി വിക്ക് എതിരെയാ, അല്ല കെ എസ് ഇ ബിക്ക് എതിരെയാ. ഒറ്റ കാരണമേ ഉള്ളൂ, അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ. കാരണം നമുക്ക് അവരാവശ്യപ്പെടുന്ന രീതിക്ക് അനുസരിച്ച് നിരക്ക് വരുത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. പരിസംഖ്യ വരുത്തിക്കൊണ്ട് വേണമെങ്കിൽ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ കസ്റ്റമേഴ്സിനാണ് ഈ പരിസംഖ്യ വർദ്ധിക്കുന്നത്. ഇതിന്റെ ഭാരം ശരിക്കും വരുന്നത് കസ്റ്റമേഴ്സിലേക്കാണ്. അപ്പോൾ ഈ കുത്തക കമ്പനിയോട് മത്സരിച്ച് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ നമുക്ക് ആ ഘട്ടത്തിൽ വരും. നിരക്ക് നമുക്ക് കുറച്ചുകയും വേണം, പിന്നെ പരമാവധി കുറഞ്ഞ നിരക്കിൽ കേബിൾ ടി വി സേവനം എത്തിക്കുകയും വേണം. അപ്പോൾ ഇതിനെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് കെ എസ് ഇ ബിയുടെ ഈ ഓപ്പറേറ്റർ വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 11 ജില്ലയിലെ മുഴുവൻ കേബിൾ ടി വി ഓപ്പറേറ്റർമാരും കെ എസ് ഇ ബിയുടെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മലയോര മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് വേണമെന്ന് ആവശ്യപ്പെട്ട് 11 കൽപ്പറ്റ കെ എസ് ഇ ബി ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും ഓപ്പറേറ്റർമാർ പറഞ്ഞു. 1997 17 രൂപയായിരുന്ന നിരക്ക് 2002 54 രൂപയും പ്രതിവർഷം 12% വർധനവുണ്ടായി. ഇപ്പോൾ ഒരു പോസ്റ്റിന് നഗരപ്രദേശങ്ങളിൽ 400 രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ 200 രൂപയും നൽകുവാൻ നിർബന്ധിതരായിരിക്കുകയാണെന്നും ഇത് കേബിൾ ടി വി വ്യവസായത്തെ വൻ പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കേബിൾ ഓപ്പറേറ്റർമാരായ അഷ്റഫ് പൂക്കേൽ, പി എം ഏലിയാസ്, ബിനു ജോസ്, എം സി ജോർജ്, സി വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് വിഷൻ, കൽപ്പറ്റ. ജില്ലയിലെ തകർന്ന കാർഷിക മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നശിച്ച കാർഷിക വിളകളുമായി കർഷകർ 12 കലക്ട്രേറ്റിലേക്ക് വിലാപയാത്രയും 24 മണിക്കൂർ രാപ്പകൽ സത്യാഗ്രഹവും നടത്തുമെന്ന് ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ് വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തുക. സന്നദ്ധ സംഘടനകളുടെയും വിവിധ ഏജൻസികളുടെയും സഹായം കൊണ്ട് മാത്രമാണ് പ്രളയ ദുരിതാശ്വാസം നടന്നത്. സർക്കാർ കർഷകരുടെ വായ്പയുടെ പലിശ പൂർണ്ണമായും എഴുതിത്തള്ളണമെന്നും മൊറട്ടോറിയം എന്നത് കർഷകർക്ക് ആശ്വാസമല്ലെന്നും ഇവർ പറഞ്ഞു. പ്രളയാനന്തര കേരളത്തിലെ കേരളം അല്ലെങ്കിൽ വയനാട്ടില് ഒരു പണം പോലും കൊടുക്കാതെ സർഫാസി നിയമം അടിച്ചേൽപ്പിക്കുന്ന ഒരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, അത് നിലക്ക് നിർത്താൻ പറ്റുന്നത് സഹകരണ ബാങ്കുകളെ നിലക്ക് നിർത്താമായിരുന്നു. അതുപോലും ഈ സർക്കാരിനെ കൊണ്ട് നിലക്ക് നിർത്താൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് ജില്ലാ ബാങ്കിലാണ് ഏറ്റവും വലിയ കൊള്ള പോലെയാണ് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു. അത് ഏറ്റവും വലിയ പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഉണ്ടായിരിക്കുന്ന നഷ്ടം എത്രയാണ് എന്ന് കൃത്യമായി കണക്കാക്കാൻ പോലും ഇതുവരെയും സർക്കാരിന് സാധിച്ചിട്ടില്ല. മാനന്തവാടി പഴശ്ശി പാർക്കിന്റെ നവീകരണ പ്രവൃത്തികളുടെ 2-ഘട്ട ഉദ്ഘാടനം നാളെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിക്കും. വർഷങ്ങളായി അടഞ്ഞുകിടന്നിരുന്ന പാർക്ക് വിവിധ നവീകരണ പ്രവൃത്തികൾക്ക് ശേഷം 2018 ഡിസംബർ മാസത്തിൽ സന്ദർശകർക്കായി തുറന്നു നൽകിയിരുന്നു.
വയനാടൻ ജനതയും സഞ്ചാരികളും ഇരുകയ്യും നീട്ടിയാണ് ഈ സംരംഭത്തെ സ്വീകരിച്ച വൻ വിജയമാക്കി തീർത്തത്. മാനന്തവാടി MLA OR കേളുവിന്റെ ശ്രമഫലമായി രണ്ടാംഘട്ട സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾക്കായി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് 2 കോടി രൂപ അനുവദിക്കുകയും തുടർനടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. രണ്ടാംഘട്ട സൗന്ദര്യവൽക്കരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം 5 മണിക്ക് സംസ്ഥാന ടൂറിസം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിക്കും. പരിപാടിയിൽ OR കേളു MLA അധ്യക്ഷത വഹിക്കും. പാർക്ക് മുഴുവനായുള്ള വൈദ്യുതീകരണം, നടപ്പാത, സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ, കുടിവെള്ള സൗകര്യങ്ങൾ മുതലായ പ്രവൃത്തികൾ പൂർത്തീകരിക്കുമ്പോൾ പാർക്കിന്റെ മുഖച്ഛായ തന്നെ മാറും. പാർക്കിന്റെ പ്രവൃത്തി സമയം രാത്രി 10 മണി വരെ ദീർഘിപ്പിക്കുകയും ചെയ്യും. നിലവിൽ ഭിന്നശേഷിക്കാർക്കായുള്ള ശുചിമുറികൾ, കുടുംബശ്രീയുടെ ഐസ്ക്രീം, ലഘുഭക്ഷണശാല മുതലായവ പ്രവർത്തിച്ചു വരുന്നുണ്ട്. മാനന്തവാടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും കുടുംബങ്ങൾക്കും സഞ്ചാരികൾക്കും സമയം ചെലവഴിക്കുന്നതിനും വിനോദത്തിനും കേന്ദ്രം ഉപകാരപ്പെടും. ചെറിയ യോഗങ്ങളും വിനോദ കലാപരിപാടികൾ നടത്താൻ കഴിയുന്ന ഓഡിറ്റോറിയവും അടുത്ത ഘട്ടത്തിൽ പൂർത്തീകരിക്കും. വിവിധ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പക്ഷി പാർക്ക് കഴിഞ്ഞ ഡിസംബർ അവസാന വാരത്തിലാണ് തുറന്നു കൊടുത്തത്. തുടർന്ന് ഇങ്ങോട്ട് നല്ല പ്രതികരണമാണ് ടൂറിസ്റ്റുകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 3.5 ലക്ഷം രൂപയോളം കളക്ഷൻ നമുക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ രണ്ടാംഘട്ട വികസന പ്രവർത്തനങ്ങൾക്കായി വിനോദസഞ്ചാര വകുപ്പ് ഏകദേശം 2 കോടി രൂപയുടെ വർണ്ണാനുമതി നൽകിയിട്ടുണ്ട്. മേൽ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നാളെ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർ നിർവഹിക്കുന്നതാണ്. അതിൽ നടപ്പാത, പാർക്ക് മുഴുവനുള്ള വൈദ്യുതീകരണം, അതുപോലെ തന്നെ പവലിയൻ, കുടിവെള്ള കിയോസ്കുകൾ മുതലായ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മേൽ പ്രവൃത്തികൾ ഏകദേശം 3 മാസത്തിനുള്ളിൽ തീർക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ബന്ധപ്പെട്ടവർ. അതിനുശേഷം വളരെ നല്ല രീതിയിലേക്ക് ഈ പാർക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനെ തുടർന്ന് ഈ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതിന് ശേഷം ഏകദേശം വൈകുന്നേരം 10 മണി വരെ ഈ പാർക്ക് തുറന്ന് പ്രവർത്തിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. വടക്കനാട് കൊമ്പനെ വനംവകുപ്പ് നാളെ മയക്കുവെടി വെച്ച് പിടികൂടും. 3 കുങ്കിയാനകളുടെ സഹായത്തോടെയാകും മുത്തങ്ങയിൽ പ്രത്യേകം തയ്യാറാക്കിയ ആനപ്പന്തിയിലേക്ക് കൊമ്പനെ എത്തിക്കുക. കൊമ്പനെ കുങ്കിയാനയാക്കണോ കാട്ടിൽ തുറന്നുവിടണോ എന്ന കാര്യത്തിൽ സർക്കാർ പിന്നീട് തീരുമാനമെടുക്കും. 2 വർഷമായി വയനാട് വന്യജീവി സങ്കേതത്തിന് അതിർത്തിയിൽ താമസിക്കുന്നവരുടെ പേടി സ്വപ്നമാണ് വടക്കനാട് കൊമ്പൻ. 2 പേരുടെ ജീവനാണ് കൊമ്പനെടുത്തത്. എല്ലാ വർഷവും 500-ലധികം ഏക്കർ കൃഷിയാണ് വടക്കനാട് കൊമ്പൻ നശിപ്പിച്ചിരുന്നത്. ആനയുടെ നീക്കമറിയാൻ 1 വർഷം മുൻപ് മയക്കുവെടി വെച്ച റേഡിയോ കോളർ ഘടിപ്പിച്ചെങ്കിലും കാര്യമായ നേട്ടമുണ്ടായില്ല. ഇതോടെയാണ് കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടാൻ തീരുമാനിച്ചത്. നാളെ നമ്മളിപ്പോൾ ഈ ആന പിടിക്കാനുള്ള പ്ലാനിങ് ഇന്ന് അങ്ങനെ കുറേ 15 ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നാളെ ആന ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്, എങ്ങനെയാണ്, അതനുസരിച്ചായിരിക്കും നമ്മൾ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എവിടെ ഏത് റൂട്ടിലാണ് കൊണ്ടുവരുന്നത്, ആ റൂട്ടിലാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഒരു രാവിലെ നമ്മൾ പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വെയിൽ കൂടുന്ന മുമ്പായിട്ട് ഇത് പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എഗെയിൻ അപ്പം നാളെ എവിടെയാണ് നിൽക്കുന്നതാണ്, ഇപ്പോൾ ട്രാക്കേഴ്സിൽ നിന്നും ഇൻഫർമേഷൻ നമ്മൾ ഗ്യാതർ ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് നാളെ ടൈം അതല്ല, അന്നേരം നമുക്ക് തീരുമാനിച്ച് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മുത്തങ്ങ ആനപ്പന്തിയിൽ കല്ലൂർ കൊമ്പൻ അടുത്താകും വടക്കനാട് കൊമ്പൻ്റെ കൂടെ. മയക്കുവെടി വെക്കുന്നിടത്ത് നിന്നും ആനയെ മുത്തങ്ങയിലെത്തിക്കാൻ വനംവകുപ്പിൻ്റെ കുങ്കിയാനകളായ പ്രമുഖ, നീലകണ്ഠൻ, സൂര്യ എന്നിവരാണ് സഹായിക്കുക. അബുതാഹിർ, വയനാട് വിഷൻ, ബത്തേരി. സുൽത്താൻ ബത്തേരി നഗരസഭ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പ് സംബന്ധിച്ച് BJPക്കെതിരെ കോൺഗ്രസ് ലീഗ് കക്ഷികൾ നടത്തുന്ന പ്രചരണം ജനാധിപത്യ മൂല്യങ്ങളോടുള്ള അവഗണനയാണെന്ന് ബത്തേരി നിയോജകമണ്ഡലം പ്രസിഡന്റ് PM അരവിന്ദൻ. പഞ്ചായത്തിൽ ഇടതു വലത് മുന്നണികളോട് മത്സരിച്ചാണ് BJP അധികാരത്തിൽ വന്നതെന്നും ആ നിലപാടാണ് തങ്ങൾ അവിശ്വാസ പ്രമേയത്തിലും എടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം പാളയത്തെ നിർത്താൻ സാധിക്കാത്ത ഒരു നിലപാടാണ് നമുക്ക് UDF ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും അതിൻ്റെ BJPക്കെതിരെ അവർ നടത്തുന്ന കുപ്രചരണം തീർത്തും അവരുടെ ഒരു രാഷ്ട്രീയ പാപ്പരത്വം എന്ന് മാത്രമേ ഈ സമയത്ത് BJPക്ക് അതിനെക്കുറിച്ച് അവരോട് പറയാനുള്ളൂ. അവരുടെ കൂടെ നിൽക്കുന്ന കൗൺസിലറെ അവരുടെ കൂടെ നിർത്തി അവർ ഭരണം പിടിച്ചെടുക്കുന്ന സമീപനത്തിന് പകരം BJPയുടെ കൗൺസിലറെ സ്വാധീനിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അത് തീർത്തും തടയുക എന്നുള്ളത് BJPയുടെ ചുമതലയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അന്ന് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ ഉണ്ടായെന്ന് തീരുമാനം പാർട്ടി കൈക്കൊണ്ടു. BJP സംസ്ഥാന സെക്രട്ടറി MT രമേശ് നയിക്കുന്ന പരിവർത്തന ഉത്തരമേഖലാ ജാഥ നാളെ വൈകിട്ട് ബത്തേരിയിൽ സമാപിക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വതന്ത്ര മൈതാനിയിൽ വൈകിട്ട് 6 നടക്കുന്ന സമാപന സമ്മേളനം BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ അറിയിച്ചു. ജനറൽ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ
പരിവർത്തന യാത്ര നടത്തുക. കുമ്പളയിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള നമ്മുടെ പരിവർത്തന യാത്ര 10-ാം തീയതി അതിന്റെ സമാപനം 10-ാം തീയതിയിലാണ് സമാപിക്കുന്നത്. സമാപന സമ്മേളനത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അസംപ്ഷന്റെ പരിസരത്തു നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി യാദവ് നായകനെ സ്വീകരിച്ച് സ്വതന്ത്ര പരിപാടിയിൽ പരിപാടി സമാപിക്കും. ബസ് നിയന്ത്രണം വിട്ട് ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരനായ മധ്യവയസ്കന് പരിക്കേറ്റു. പുൽപ്പള്ളി അമരക്കുനി സ്വദേശി ജനീവിനാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ജനീവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 9:30 ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് ജനീവിന്റെ ബൈക്കിൽ സ്വകാര്യ ബസ് ഇടിച്ചതിന് ശേഷം 50 മീറ്ററോളം ദൂരം മുന്നോട്ട് നിരക്കിക്കൊണ്ടുപോയത്. സ്ത്രീ സുരക്ഷിതത്വം സ്ത്രീകളിലൂടെ എന്ന ലക്ഷ്യത്തോടെ മാനന്തവാടി നഗരസഭ പരിധിയിലുള്ള 30 സ്ത്രീകൾ ഉന്നത നിലവാരം ഉറപ്പുവരുത്തുന്ന സാനിറ്ററി നാപ്കിൻ വിപണനത്തിന് എത്തിക്കുന്നു. മീനങ്ങാടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫോക്ലോർ ഹൈജീൻ എന്ന സ്ഥാപനമാണ് ജില്ലയിൽ സ്ത്രീകൾക്കായി സ്ഥിര വരുമാനം ഉറപ്പുവരുത്തി ക്യൂ ഡേയ്സ് നാപ്കിനുകൾ വിപണിയിൽ എത്തിക്കുന്നത്. സംരംഭത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം മാനന്തവാടി നഗരസഭാ ചെയർമാൻ പ്രവീജ് നിർവഹിച്ചു. കെ സി മിഥുൻ, പി എം അരുൺ, മാത്യു, ഇന്ദിര വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ ദിനത്തിന്റെ ഭാഗമായി സൃഷ്ടിക്കാം സമത്വ ചിന്തകളാൽ പുത്തൻ ലോകം എന്ന മുദ്രാവാക്യമുയർത്തി മാതൃഭൂമി ഗൃഹലക്ഷ്മി വേദി വനിതാ ദിനം ആചരിച്ചു. കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ പി സാജിദ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗൃഹലക്ഷ്മി വേദി ജില്ലാ പ്രസിഡന്റ് ഇ കെ രേണുക അധ്യക്ഷത വഹിച്ചു. ശ്രേയസ് ബത്തേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷം നടത്തി. ബത്തേരി ശ്രേയസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ ശശി ഉദ്ഘാടനം ചെയ്തു. ബത്തേരി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വനിതകളെ ആദരിച്ചു. നല്ലൂർ നാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷം നടത്തി. പ്രസിഡന്റ് മനുജി കുഴിവേലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ഡയറക്ടർ ഷറഫുനീസ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. മികവുറ്റ വനിതാ സംരംഭകർക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ആസിയ ടീച്ചർ മുഖ്യ പ്രഭാഷണം നടത്തി. സ്ത്രീയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പണ്ടത്തേതിൽ നിന്ന് വലിയൊരു മുന്നേറ്റമാണ് സ്ത്രീകളിൽ അവകാശങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എന്നതിലുപരി നമ്മുടെ സമൂഹത്തിലെ ഉന്നതങ്ങളിൽ എത്തിപ്പെടാനുള്ള നമ്മുടെ ഗാഢമായ ശ്രമത്തിൻ്റെ ഫലമായി വരിക എന്നല്ലാതെ തുല്യതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വളർച്ച സ്ത്രീകളുടെ അവസ്ഥയിൽ ഉണ്ടായിട്ടില്ല. വനിതാ ദിനം വ്യത്യസ്തമായി ആഘോഷിച്ച കുടുംബശ്രീയുടെ പെൺമക്കാനി. കൽപ്പറ്റയിൽ ഗ്രാമീണ രീതിയിൽ ചായക്കടയുണ്ടാക്കി 5 രൂപയ്ക്ക് ചായയും കടിയും വിൽപ്പന ചെയ്താണ് വനിതാ ദിനം ഇവർ ആഘോഷിച്ചത്. കൂടാതെ ചായ കുടിക്കാൻ വരുന്നവരെ ഉൾപ്പെടുത്തി പെൺപക്ഷ ചർച്ചകളും നടത്തി. സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചർച്ചയായത്. നിരവധി പേരാണ് ചായ കുടിക്കാൻ മക്കാനിയിലെത്തിയത്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി സാജിദ പെൺമക്കാനിക്ക് നേതൃത്വം നൽകി. കുമിട്ടിക്കട പോലത്തെ ഒരു കട ഇട്ടുകൊണ്ട് അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുകയും വീട്ടുകാര്യങ്ങൾ പറയുകയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കാര്യങ്ങളും ഇന്ന് സ്ത്രീയും പുരുഷനും അനുഭവിക്കുന്ന അല്ലെങ്കിൽ സമത്വവും അല്ലെങ്കിൽ ഇനി ഏത് രീതിയിൽ സ്ത്രീ മാറണം ഏത് രീതിയിൽ പുരുഷൻ മാറണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെയാണ് നമ്മൾ നടക്കുന്നത്. സാധാരണഗതിയിൽ ഇതുപോലുള്ളൊരു സ്വറമുക്ക് ഇതുപോലൊരു പിന്നെ തട്ടുകടയിൽ നമ്മൾ പോകുമ്പോൾ ഒരു ചായക്കടയിൽ സ്ത്രീകളിരിക്കും സാധാരണ ഇരിക്കാറില്ല. പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ അത് കുറഞ്ഞു. ഇപ്പം നമ്മൾ വീണ്ടും പഴയതിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും അത് ഭേദം സ്ത്രീയെന്നോ പുരുഷനോ ഭേദമില്ലാതെ എല്ലാവരും ഒരുപോലെ ഒരു കടയിലിരുന്ന് രാഷ്ട്രീയ കാര്യങ്ങളായാലും സാമൂഹിക കാര്യങ്ങളായാലും അല്ലെങ്കിൽ കുടുംബശ്രീയുടെ കാര്യങ്ങളായാലും വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നതിന് തുറന്ന് സംവാദിക്കുന്നതിനുള്ള ഒരു പിന്നെ വേദിയായിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവത്തെ കാണുന്നത്.
ആർദ്രം മിഷന്റെ കുടുംബാരോഗ്യ കേന്ദ്രമാകുന്ന അമ്പലവയൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പുതിയ കെട്ടിടം നാളെ ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നാടിന് സമർപ്പിക്കും. ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് MSDP പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. സർക്കാരിന്റെ 1000 ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ OP, ഫാർമസി, ലാബ് എന്നിവ കെട്ടിടത്തിലുണ്ട്. 1946 ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ് നിലവിലെ OP കെട്ടിടം. അമ്പലവയലിനു പുറമെ മേപ്പാടി CHSCയും കുടുംബാരോഗ്യ കേന്ദ്രമായി മാറുകയാണ്. ജില്ലയിൽ പുതുതായി പ്രഖ്യാപിച്ച 15 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിലാണ് അമ്പലവയലും ഉൾപ്പെട്ടത്. ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിച്ച ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുകയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. കൂടുതൽ ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നിയമിച്ച ആശുപത്രികളിൽ മതിയായ ചികിത്സാ സൗകര്യം പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തും. രോഗനിർണയത്തിനാവശ്യമായ ഉപകരണങ്ങൾ, ലബോറട്ടറി സംവിധാനങ്ങൾ, മരുന്നുകൾ, ഫർണിച്ചറുകൾ എന്നിവയും മെച്ചപ്പെടുത്തും. പരിശോധന ഉച്ചയോടെ അവസാനിപ്പിക്കുന്ന രീതി മാറി വൈകുന്നേരം വരെ പരിശോധനയും ചികിത്സയും ഉറപ്പുവരുത്താനും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. ചികിത്സാരോഗ്യ കേന്ദ്രം എന്നതിനപ്പുറം നാടിൻ്റെ ആരോഗ്യം ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളുടെ കൂടി കേന്ദ്രങ്ങളായാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മാറുക. പുത്താൻബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് 1.5 കോടി രൂപ MSDP പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണ് നാളെ 1 മണിക്ക് ബഹുമാനപ്പെട്ട ടൂറിസം, ദേവസ്വം, സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിക്കുന്നത്. അമ്പലവയലിലെ ഹോസ്പിറ്റലിൻ്റെ ഭൗതിക സാഹചര്യത്തിൽ വലിയ മാറ്റമാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി വരാൻ വേണ്ടി പോകുന്നത്. സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 1.5 കോടി രൂപ ചെലവിൽ ജില്ലാ നിർമ്മിതി കേന്ദ്രം നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്ന അമ്പലവയൽ CSCയുടെ OP ബ്ലോക്ക് ഉദ്ഘാടനം ഈ വരുന്ന March 10 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ബഹുമാനപ്പെട്ട സഹകരണ ടൂറിസം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ്. ബിനേഷ് മാത്യു, വയനാട് വിഷൻ, അമ്പലവയൽ. വഴിയാത്രാ സഞ്ചാരികൾക്കായി സംസ്ഥാന ടൂറിസം വകുപ്പ് അമ്പലവയൽ ചീങ്ങേരിയിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രം നാളെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ITDP അനുവദിച്ച സ്ഥലത്ത് ടൂറിസം വകുപ്പ് 46 ലക്ഷം രൂപ ചെലവഴിച്ച FRBL മുഖേനയാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ പൂർത്തീകരിച്ചത്. കുടുംബശ്രീ കഫ്തീരിയ കുടുംബശ്രീയുടെ തനത് ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഇവിടെ ഉണ്ടാകും. ചടങ്ങിൽ MLA IC ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ടൂറിസം വകുപ്പ് 46 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് വയനാട് ജില്ലയിൽ നിർമ്മിച്ച അമ്പലവയൽ ചീങ്ങേരിയിൽ നിർമ്മിച്ച ഈ ടേക്ക് എ ബ്രേക്ക് പദ്ധതി നാളെ ഞായറാഴ്ച 1:15 ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ടൂറിസം ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇത് വഴിയാത്രക്കാരായ സഞ്ചാരികൾക്ക് ഒരു ബ്രേക്ക് എടുക്കുന്നതിനും ഫ്രഷ് ആവുന്നതിനും ഉള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കുടുംബശ്രീയുടെ സ്റ്റാളും ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നു. അവരുടെ ഭക്ഷണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അവരാണ് ഇത് നടത്തുന്നത്. മേപ്പാടി PWD ബൈപ്പാസിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപ നീക്കിവെച്ച് സംസ്ഥാന സർക്കാർ. എന്നാൽ കാര്യമായ സാമൂഹ്യ ഇടപെടലില്ലാത്തത് ബൈപ്പാസ് നിർമ്മാണം നീണ്ടുപോകുന്നതിന് കാരണമാകുന്നുണ്ട്. മേപ്പാടിയുടെ ചിരകാല സ്വപ്നമാണ് ഒരു ബൈപ്പാസ് റോഡ്. എന്നാൽ പൂച്ചയ്ക്ക് 6 മണി കിട്ടും എന്ന പഴഞ്ചൊല്ലിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ബൈപ്പാസ് വിഷയം ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. 2008 രൂപം നൽകിയ പ്രോജക്റ്റും അനുവദിച്ച ഫണ്ടും ലാപ്സായതിനു ശേഷം വിഷയം മരവിച്ചു കിടക്കുകയാണ്. ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം വേണമെന്ന കാര്യത്തിൽ എല്ലാവരും ഏകാഭിപ്രായക്കാരാണെങ്കിലും ബൈപ്പാസിന് വേണ്ടി മുൻകൈയെടുത്ത് രംഗത്തിറങ്ങാൻ ഒരു സാമൂഹ്യ സംഘടനയും രാഷ്ട്രീയ പ്രസ്ഥാനവും തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്ത് 2018 പുതിയൊരു അലൈൻമെന്റ് ഉണ്ടാക്കാൻ സർവേ നടത്തുകയുണ്ടായി. PWD റവന്യൂ അധികൃതരുടെ സാന്നിധ്യത്തിലായിരുന്നു സർവേ. അത് കഴിഞ്ഞും കാര്യങ്ങൾ വേണ്ടത്ര മുന്നോട്ട് പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബൈപ്പാസിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 1 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ബജറ്റ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇനി തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത് മേപ്പാടിയിലെ ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഉത്തരവാദിത്വമാണ്. അവരൊക്കെ ഇക്കാര്യത്തിൽ മുന്നോട്ട് വരുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഗ്രാമപഞ്ചായത്ത് ഇത് സംബന്ധിച്ചുള്ള തുടർ പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ടെന്നാണ് പ്രസിഡന്റ് KK സഹദ് പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ്, ഈ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് മേപ്പാടിക്ക് ഒട്ടനവധി ഫണ്ടുകളാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് കിട്ടിയിട്ടുള്ളത്.
റോഡുകൾക്കും പാലങ്ങൾക്കും ആയിട്ട് ഒരുപാട് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ മേപ്പാടിക്കാരുടെ കാലത്ത് സ്വപ്നമായിട്ടുള്ള ബൈപ്പാസ് എന്ന് പറയുന്നത്. ബൈപ്പാസിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇന്നും പഞ്ചായത്ത് ഭരണസമിതി അതിൻ്റെ പിറകിൽ തന്നെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ ചെറിയ രീതിയിലെ ഒരു പിന്നെ അലൈൻമെൻറ്റുകൾ മാറ്റം വരികയും ആ മാറ്റത്തെ ഭാഗമായി തന്നെ ആ ഭൂമി ഉടമയായി സംസാരിച്ച് അതിൻ്റെ സർവേ നമ്പറുകൾ എടുത്തുകൊണ്ട് അലൈൻമെൻറ്റ് വ്യക്തമായ രീതിയിലേക്ക് നമ്മുടെ മേലെ വില്ലേജിൻ്റെ മോൾ ഭാഗം നമ്മുടെ പുതിയ ഹോട്ടലിൻ്റെ വിൻവേ ഹോട്ടലിൻ്റെ മുൻഭാഗത്തു നിന്ന് ഇറങ്ങുന്ന രീതിയിലേക്കുള്ള അലൈൻമെൻറ്റാണ് എടുത്തിട്ടുള്ളത്. ഏതൊരു വികസന കാര്യമാണെങ്കിലും വേണമെങ്കിൽ നടക്കും എന്നതാണ് യാഥാർത്ഥ്യം. അതിനുള്ള സാമൂഹ്യ ഇടപെടലും സമ്മർദ്ദവും ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. സി കെ ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. ചന്ദനത്തോട് പേരിയ സംസ്ഥാന പാതയിൽ മാലിന്യ നിക്ഷേപം പതിവാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 25 ചാക്കുകളിലാക്കിയാണ് മാലിന്യങ്ങൾ റോഡരികിൽ തള്ളിയത്. മാലിന്യ നിക്ഷേപം പതിവായതോടെ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. 34 മൈലിൽ ഫോറസ്റ്റിനോട് ചേർന്ന റോഡിലാണ് മാലിന്യ നിക്ഷേപം ഇപ്പോൾ പതിവായിരിക്കുന്നത്. രാത്രിയുടെ മറവിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിച്ച ആളുകൾ കടന്നു കളയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി 25 ചാക്കുകളിൽ ഭക്ഷണ വേസ്റ്റുകൾ, കുപ്പിച്ചിലുകൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവയാണ് ഇവിടെ നിക്ഷേപിച്ചത്. മീനങ്ങാടിയിലെ ഒരു പ്രമുഖ സ്ഥാപനത്തിലെ വേസ്റ്റുകളും നിക്ഷേപിച്ചവയിൽ ഉൾപ്പെടുന്നുണ്ട്. നീരുറവകൾ ആരംഭിക്കുന്നയിടങ്ങളിലാണ് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലേക്കായിരിക്കും വഴിവെക്കുക. മാലിന്യ നിക്ഷേപത്തിനെതിരെ പേരിയ മേഖല DYFI നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതർ മുതൽ സബ് കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയുമുണ്ടായില്ല. ഈ സാഹചര്യത്തിൽ ബഹുജനങ്ങളെ അണിനിരത്തി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാമെന്നുള്ള തീരുമാനത്തിലാണ് DYFI. ചന്ദനത്തോട് മുതൽ 34 വരെയുള്ള ഭാഗത്ത് ഫോറസ്റ്റിന്റെ സൈഡിലും റോഡ് സൈഡിലും വലിയ രൂപത്തിൽ മാലിന്യം തള്ളുന്നത് ഇതിനു മുമ്പും DYFI അടക്കമുള്ള പ്രസ്ഥാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർക്കും മലിനീകരണ നിയന്ത്രണ ബോർഡിനടക്കം പരാതി കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ യാതൊരുവിധ നിയമ നടപടിയും കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന ഒരിടപെടലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ വലിയ രൂപത്തിൽ 25 ചാക്കുകളിൽ മാലിന്യം കൊണ്ടുപോയി റോഡ് സൈഡിൽ തള്ളിയിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഇത് ഇവിടുത്തെ പുഴ സംരക്ഷണ സമിതിയും വനസംരക്ഷണ സമിതി പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ബഹുജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് DYFI പോലുള്ള യുവജന പ്രസ്ഥാനങ്ങൾ ഇത് വലിയ സമരം ഏറ്റെടുക്കുമെന്ന് ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വയനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കൊണ്ടു നിക്ഷേപിക്കുന്ന ഒരു പ്രവണത കുറച്ച് നാളുകളായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. DYFI പോലുള്ള യുവജന സംഘടനകൾ ഇതിനെ ശക്തമായി എതിർക്കുകയും ശക്തമായ സമര പരിപാടികൾ പ്ലാൻ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതിന് വിപരീതമായിക്കൊണ്ട് മാലിന്യങ്ങൾ കുന്നുകൂടുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി കൊണ്ട് സബ് കളക്ടർക്ക് ഉൾപ്പെടെ നിരന്തരം പരാതികൾ നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പരാതികളെല്ലാം പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ വലിയ രൂപത്തിൽ മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടുമ്പോൾ ജലസ്രോതസ്സുകൾ ഉൾപ്പെടെ മലിനപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ DYFI എന്ന് പറയുന്ന സംഘടന ഇതിന്റെ ഭാഗമായി സമരം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ദേവദാസ്, വയനാട് വിഷൻ, വാളാട്. മാനന്തവാടി താഴെയങ്ങാടി ശ്രീ ഹനുമാൻ കോവിലിൽ വീരഹനുമത് ജയന്തി 18-19 തീയതികളിൽ നടക്കും. ജയന്തി ആഘോഷത്തിന്റെ മുന്നോടിയായി ആദ്യ ഫണ്ട് സ്വീകരണം ഏറ്റുവാങ്ങി. വള്ളിയൂർക്കാവ് ഉത്സവാഘോഷ കമ്മിറ്റി രക്ഷാധികാരി NK മന്മഥനിൽ നിന്നും ക്ഷേത്രം മേൽശാന്തി അജിത് ആണ് ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങിയത്. സന്തോഷ് ജി നായർ അധ്യക്ഷത വഹിച്ചു. വി ശ്രീനിവാസൻ, കെ സഹദേവൻ, PT ജനാർദ്ദനൻ, പുനത്തിൽ കൃഷ്ണൻ, ടി നാരായണൻ, പ്രേമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈത്തിരി ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ 1st അഖില കേരള ഡേ നൈറ്റ് സോഫ്റ്റ് ബോൾ സൂപ്പർ 6 ക്രിക്കറ്റ് ടൂർണമെന്റ് വൈത്തിരി പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ടൂർണമെന്റിൽ 40 ടീമുകളാണ് പങ്കെടുത്തത്. ഫൈനൽ മത്സരത്തിൽ മാനന്തവാടി സിറ്റി സ്ട്രൈക്കേഴ്സ് 1st. കൊല്ലിയിൽ ചിന്നസ്വാമി നായ്ക്കർ വിന്നേഴ്സ് ട്രോഫിയും 10,001 രൂപയും ആടിനെയുമാണ് 1st ലഭിച്ചത്. 2nd VCC വൈത്തിരിയും കരസ്ഥമാക്കി. വീണ്ടും പ്രധാന വാർത്തകൾ. വൈദ്യുത പോസ്റ്റ് വാടക അന്യായമായി വർദ്ധിപ്പിക്കുന്ന KCB നടപടി. പ്രതിഷേധവുമായി കേബിൾ TV ഓപ്പറേറ്റർമാർ. 11 KCB സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. കാർഷിക വിളകളുമായി കർഷകർ മാർച്ച് 12 കലക്ട്രേറ്റിലേക്ക് വിലാപയാത്ര നടത്തും. പ്രതിഷേധം കിസാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. ബത്തേരി നഗരസഭ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പ്. BJP നടത്തുന്ന പ്രചരണം ജനാധിപത്യ മൂല്യങ്ങളോടുള്ള അവഗണനയെന്ന ബത്തേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് PM അരവിന്ദൻ. മാനന്തവാടി പഴശ്ശി പാർക്കിന്റെ നവീകരണ പ്രവൃത്തികളുടെ 2nd ഉദ്ഘാടനം നാളെ. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും.
വടക്കനാട് കൊമ്പനെ നാളെ പിടികൂടും. മുത്തങ്ങ ആനപ്പന്തിയിൽ കൊമ്പനായി കൂടൊരുങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.